ിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചെറുനാരങ്ങയുടെ അച്ചാറാണ് ഇപ്പൊ ഒട്ടും കയ്പില്ലാതെയും അതുപോലെ ഒരു വർഷത്തോളം കേടു കൂടാതെയും സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ ഒരു നാരങ്ങയുടെ നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുന്നേ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ആ റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് ടാപ്പ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും അതിനു വേണ്ടി ഒരു കിലോഗ്രാം ചെറുനാരങ്ങ നല്ലതുപോലെ വാഷ് ചെയ്തതിന് ശേഷം ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തതാണ് ഇനി നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ കോട്ടൺ ടവൽ വെച്ചിട്ട് തുടച്ചെടുക്കാം അപ്പോൾ നമ്മുടെ നാരങ്ങയിലും അതുപോലെ നാരങ്ങ ഇട്ട് വെക്കുന്ന ബൗളിലും ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല അതൊക്കെ നല്ലതുപോലെ തുടച്ചെടുത്തിട്ട് വേണം അങ്ങനെ തുടച്ചതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് അര ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം കട്ട് ചെയ്യാത്ത ചെറുനാരങ്ങ ഇട്ടതാണ് ഇനി നമുക്ക് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെച്ചതിന് ശേഷം ആവി കയറ്റിയെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നിങ്ങൾ ആവി കയറ്റുന്നതിന് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല ഇപ്പോൾ എന്തായാലും ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് മൂടി വയ്ക്കുക കളറൊക്കെ മാറി വരുന്നുണ്ട് അപ്പോൾ ഒന്നും കൂടെ മൂടി വെച്ചതിന് ശേഷം നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം അപ്പോൾ ഇത് നല്ലതുപോലെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇത്തിരി വെള്ളമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇളക്കലിന് പൊട്ടിപ്പോകുന്നതും നല്ലതുപോലെ ശ്രദ്ധിക്കണം ഇനി ഒന്ന് ചൂടാറാൻ വേണ്ടി ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് ഈ പാത്രത്തിലും ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല അങ്ങനെ മാറ്റിയതിന് ശേഷം ശേഷം തണുത്തതിന് ശേഷമാണ് ഒന്നും കൂടെ നമ്മൾ ഈ കോട്ടൺ ടവൽ വെച്ചിട്ട് തുടച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ഉണങ്ങിയ കോട്ടൺ ടവൽ വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണം ഇനി ഇത് മൂന്നോ നാലോ ആക്കിയിട്ട് നമുക്ക് കട്ട് എടുക്കാം ഇനി ഞാനൊരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് നല്ലെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് പൊട്ടാനിടാം അപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചെറുനാരങ്ങ ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുക അതിന് ശേഷം ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അച്ചാറിൻ്റെ പൗഡറാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ഈസ്റ്റേൺ അച്ചാറിൻ്റെ പൗഡറാണ് അപ്പോൾ ഒരു കിലോഗ്രാമിന് ഇതന്നെ അത്യാവശ്യം മതിയാവും അങ്ങനെ ചേർത്തിട്ട് ഒന്നും കൂടെ മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം ഇനി തണുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് വിനഗർ ചേർക്കുന്നത് അപ്പോൾ വിനഗർ ചേർക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് രണ്ട് കപ്പ് വിനഗറാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം പുളിവ് ആവശ്യമുണ്ടോ അത്രത്തോളം ചേർക്കുക എനിക്ക് അത്യാവശ്യം പുളിയും മതി അല്ലെങ്കിൽ നമുക്കിത് ഒരു മാസം കഴിഞ്ഞിട്ടാണ് യൂസ് ചെയ്യുക അതിന് ശേഷം അതിലേക്ക് കുറച്ച് ഒഴിച്ചാലും മതി അപ്പോൾ ഞാനിത് ഗ്ലാസ് ബൗളിലാണ് മൂടി എടുക്കുന്നത് അപ്പോ ഗ്ലാസ് ബൗൾ ഒക്കെ നല്ലതുപോലെ തുടച്ചെടുക്കണം അതിലും ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല എല്ലാ നാരങ്ങയുടെ അച്ചാറും ഞാൻ ഇതിലേക്ക് മാറ്റുകയാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു മാ ഒരു മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് കഴിക്കാൻ പറ്റുള്ളൂ അതുപോലെ ഒരു വർഷത്തോളം കേടു കൂടാതെ സൂക്ഷിക്കാനും പറ്റും ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല നമ്മുടെ പാത്രത്തിലോ നമ്മളെടുത്ത് എടുക്കുന്ന സ്പൂണിലോ ഒന്നിലും വെള്ളം ഉണ്ടാവാൻ പാടില്ല അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അന്നൂസ് കിച്ചൺ എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം തൊട്ടടുത്തുള്ള